ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ റെസിപ്പി ആയിട്ടല്ല വന്നിട്ടുള്ളത്, ഫ്രിഡ്ജ് ഓർഗനൈസേഷനായിട്ടാണ്. എല്ലാ വീട്ടമ്മമാരും എല്ലാ ആഴ്ചയും ഫ്രിഡ്ജ് ക്ലീൻ ആക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഞാനൊരു ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഇടാൻ വിചാരിച്ചു. ഞാൻ ചെയ്യുന്ന ടിപ്സും കാര്യങ്ങളും, അങ്ങനെ പ്രത്യേകിച്ച് ടിപ്സൊന്നുമില്ല. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ അങ്ങനെ ഓരോന്ന് ക്ലീൻ ചെയ്തെടുക്കുക. എല്ലാ ആഴ്ചയിലും ഒരു തവണയെങ്കിലും ക്ലീൻ ചെയ്താൽ നമുക്ക് അത്രയും ബെറ്റർ ആയിരിക്കും. പിന്നെ ആ സ്മെല്ലും കാര്യങ്ങളൊന്നും പെട്ടെന്ന് പോവുകയും ചെയ്യും. അപ്പോൾ ചെറിയൊരു ഫ്രിഡ്ജ് ഓർഗനൈസേഷൻ വീഡിയോ ആണ്. ഞാൻ എങ്ങനെയൊക്കെയാണ് എൻ്റെ വീട്ടിൽ എൻ്റെ ഫ്രിഡ്ജിൽ ഉള്ള കാര്യങ്ങൾ അറേഞ്ച്മെൻറ്റ് ചെയ്യൽ, അതൊക്കെ ആയിട്ട് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. പിന്നെ ഞാൻ കേക്ക് ഉണ്ടാക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും അതും ഇതിൽ ഇൻക്ലൂഡാണ്. ക്രീമും കാര്യങ്ങളും അതും വെക്കാനൊരു സൗകര്യം, അങ്ങനെ ഒക്കെ കൂടി ഒരു എന്താ പറയുക, എല്ലാവരും ചെയ്യുന്ന പോലെ ഒരു ഫ്രിഡ്ജ് ഓർഗനൈസേഷൻ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം വേണ്ടത് നമ്മൾ ഫ്രിഡ്ജ് ഓഫ് ആക്കിയിട്ടാണ് വേണ്ടത്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സാധനങ്ങളൊക്കെ പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. കണ്ടോ, എൻ്റെ കൗണ്ടർ ടോപ്പ് ഫുള്ള് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ച സാധനങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മൾ അത്യാവശ്യത്തിന് എടുക്കുന്ന പകുതി സാധനങ്ങളൊക്കെ നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കും. പക്ഷേ പിന്നെ നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പോഴാണ് നമ്മൾ ഉള്ളിലേക്ക് വെച്ചതിനേക്കാൾ കൂടുതൽ സാധനങ്ങളിലേക്ക് പുറത്തേക്ക് എടുക്കുമ്പോൾ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഓരോന്നും ഇത് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ഞാനതിലേക്ക് കുറച്ച് വിം ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് അപ്പസോള കൂടി ഇട്ട് കൊടുക്കുക. ആ ഫ്രിഡ്ജിൻ്റെ സ്മെല്ലൊന്ന് പോകാൻ വേണ്ടിയാണ്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഒരു കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ തുണി വെച്ചിട്ട് വേണം നന്നായിട്ട് തുടച്ചെടുക്കാൻ. പിന്നെ ഞാൻ ഈ മൈക്രോ ഫൈബർ തുണി കൊണ്ടാട്ടാണ് തുടച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫ്രീസർ ക്ലീൻ ചെയ്തെടുക്കാം. കാരണം ക്രീം, അതായത് കേക്കിൻ്റെ ക്രീമൊക്കെ എനിക്ക് പെട്ടെന്ന് ഫ്രീസർക്ക് തന്നെ വെച്ച് കൊടുക്കണം. അതിനായിട്ട് ഫ്രീസർ തന്നെ ആദ്യം ക്ലീൻ ചെയ്യണത്. നമ്മുടെ ഫ്രീസറിലും ആയാലും ഫ്രിഡ്ജ് താഴെയായാലും ഒരു സ്മെല്ല് വരാണ്ട് ഫ്രിഡ്ജിന്. അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടിയാണ് നമ്മൾ ഈ അപ്പസോഡയും വിനാഗിരി ഇട്ട് വെള്ളം കൊണ്ട് തുടച്ചെടുക്കുന്നത്. കൂടുതലായിട്ട് അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ഒരു ചെറിയ സ്ക്രബ്ബർ ഉപയോഗിച്ച് അത് ഉരച്ചെടുക്കുകയാണ് നല്ലത്. ഇതിപ്പോൾ അധികമൊന്നും വൃത്തികേടില്ല. അപ്പം ഞാനൊരു പാത്രത്തിൽ കുറച്ച് ലിക്വിഡ് എടുക്കുന്നുണ്ട്, വിം ലിക്വിഡ്. ഇതുപോലത്തെ ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് നമ്മളുടെ ഇത് അതിൽ നിന്ന് എടുത്തു വച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ ഓരോന്നായിട്ട് കഴുകിയെടുക്കണം. എപ്പോഴും ഏറ്റവും സോഫ്റ്റായിട്ടുള്ള സാധനം കൊണ്ട് നമ്മളുടെ ഫ്രിഡ്ജിൻ്റെ ഇതൊക്കെ ഉരച്ചെടുക്കാൻ നോക്കുക. കാരണം വര വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓരോന്നും ഞാൻ അതുപോലെ കഴുകിയെടുക്കണം. ഇത് ഗ്ലാസ്സാണ്, നമ്മളുടെ ഫ്രീസറിൽ വെച്ച ഗ്ലാസ്സാട്ടോ, അതും ഇതുപോലെ തന്നെ കഴുകിയെടുക്കുക. പിന്നെ ഫ്രീസറിൽ നമ്മൾ ഒരു ഐസ് ക്യൂബിൻ്റെ ഒരു ബോക്സും കൂടി ഉണ്ട്, അതും ആദ്യം തന്നെ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനങ്ങനെ പ്രത്യേകിച്ച് ഒരുപാട് എന്താണ് ഓർഗനൈസേഷൻ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ആദ്യം ഒന്ന് ക്ലീൻ ചെയ്തല്ലെങ്കിൽ വേറൊരു നല്ലൊരു വെള്ളം കൊണ്ട് ഒന്നും കൂടി തുടച്ചെടുക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ പറ്റിയിട്ടുള്ള വെള്ളങ്ങളൊക്കെ എടുക്കുക. ഇനി നമ്മളുടെ ഗ്ലാസ് ഇതൊക്കെ ഇഴുകി വെച്ചതും അതൊന്ന് നന്നായിട്ട് തുടച്ചു കൊടുത്ത് അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഈ ഗ്ലാസിൻ്റെ മേലെ ഐസ് ക്യൂബിൻ്റെ ഒരു ബോക്സും കൂടി വരാണ്ട് അത് എന്താണ് അതും കൂടി ഇനി വെച്ച് കൊടുത്താൽ നമ്മുടെ ഫ്രീസറിൻ്റെ ക്ലീനിങ് കഴിഞ്ഞു. അത് ഇതിൻ്റെ ഈ ഗ്ലാസുമ്പോൾ തന്നെ ഫിക്സ് ചെയ്യുന്നതാണ്. അപ്പോൾ അതൊന്ന് ക്ലിയറായിട്ട് വെച്ച് കൊടുത്ത് എന്താണ് ഐസ് ക്യൂബ് അതുമായിട്ട് വെച്ച് കൊടുത്താൽ മതി. അങ്ങനെ ഫ്രീസറിൻ്റെ ക്ലീന് കഴിഞ്ഞു. ഇത് നമ്മുടെ ഐസ് ക്യൂബ് നമുക്ക് 2 ട്രേയിലും ഐസ് നിറച്ച് വെച്ചാൽ ആവശ്യത്തിന് അതിങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി. ഇനി ഡോർമുള്ള ആ ബോക്സും കൂടി വെച്ച് കൊടുക്കുക. നമ്മളെ കൊണ്ട് എടുക്കാൻ പറ്റുന്നതാണ് എന്നുണ്ടെങ്കിൽ ഫുൾ എടുത്ത് ക്ലീൻ ചെയ്യുക. പിന്നെ ഇതിൻ്റെ കേക്കിൻ്റെ ഐറ്റംസുകളാണ് ചോക്ലേറ്റും
പിന്നെ ആ മുകളിൽ ബോക്സ് ഇട്ടത് പാൽപ്പാട ഇട്ടാ. ഞാൻ ഈ പാൽ എടുക്കുന്നത് ഇങ്ങനെ എടുത്തു വെച്ച് വെണ്ണ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തു വെക്കുന്നതാണ്. പിന്നെ എന്താ, ഫ്രീസറിൽ വെക്കുന്ന എല്ലാ സാധനങ്ങളും ഞാൻ ഫ്രീസറിൽ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്രീസറിൻ്റെ ഡോറും കൂടി ഒന്ന് തുടച്ച് കൊടുക്കുക. ഇനി അടുത്ത് നമുക്ക് താഴ്ഭാഗമായിട്ട് ക്ലീൻ ചെയ്യാനുള്ളത്. അപ്പോൾ ഓരോ ഗ്ലാസ്സും എടുത്ത് കഴുകുക. ഞാൻ ഓരോ ഗ്ലാസ്സും കഴുകി വെച്ചതിന് ശേഷമാണ് അടുത്ത ഗ്ലാസ് എടുക്കാറ്. ഇനി ഒരു ചെറിയൊരു സ്ക്രബ്ബർ ഉപയോഗിച്ച് കുറച്ച് വിംലിക്കുടും ആക്കി കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഉരച്ചെടുക്കുക. ഇതുപോലെ ഇടകളിലൊക്കെ ഇങ്ങനെ നമ്മളുടെ വേസ്റ്റ് കെട്ടി നിൽക്കുന്നുണ്ടാവും, അതൊക്കെ ഒന്ന് ഉരച്ച് കൊടുക്കുക. ഇത് നമ്മളുടെ പച്ചക്കറി കൊട്ട വെക്കുന്ന ആ ഒരു ഭാഗമാണ്. അപ്പോൾ ആ ബോക്സിൻ്റെ അടിയിലൊക്കെ ഇതുപോലെ അഴുക്ക് വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇതാക്കി കൊടുത്ത് പിന്നെ നമ്മളുടെ നേരത്തെ ഉണ്ടാക്കി വെച്ച വെള്ളം കൊണ്ട് തുടച്ചെടുക്കാം. പിന്നെ ഇത് നമ്മുടെ ഡോറുമുള്ള ഒരു ഭാഗമല്ലേ, അത് ഇതുപോലത്തെ ചെറിയ ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ട് ഉരച്ചെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ എല്ലാ പ്രാവശ്യവും നമ്മളിത് ക്ലീൻ ചെയ്യുമ്പോൾ അതുകൊണ്ട് ഉരച്ച് കൊടുക്കണം. ഇനി വേറൊരു പാത്രത്തിൽ ഒരു നല്ല ക്ലീൻ വെള്ളം എടുത്തിട്ട് കുറച്ച് അപ്പ സോഡ ഉപയോഗിച്ച് ഈ പാത്രങ്ങളൊക്കെ ഞാൻ ഇനി അതുകൊണ്ട് കേട്ടോ തുടച്ചെടുക്കുന്നത്. നമ്മളുടെ ആ ഇനിയൊരു സ്മെല്ല് ഇനി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ആ ഒരു വെള്ളത്തിലേക്ക് കുറച്ച് നാരങ്ങ നീരും കൂടി ഇട്ടിച്ചാൽ അത്രയും നല്ലത്. ഇനി ഇതാ തക്കാളിയൊക്കെ ഞാൻ ഇതുപോലെ ഒരു സ്ക്വയർ ബോക്സിലാണ് ആക്കി വെച്ചിട്ടുള്ളത്. ആദ്യം ഞാൻ വെച്ചിരുന്നത് ഒരു കൊട്ടയിലായിരുന്നു, പക്ഷെ പെട്ടെന്ന് എപ്പോഴെപ്പോഴും ചെയ്യുക. അതിങ്ങനെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ അടുക്കി വെച്ചതുകൊണ്ടായിരിക്കും. ഇനി ഇതിൻ്റെ കളർ ബോക്സാണ്, അതായത് കേക്ക് ഉണ്ടാക്കുന്ന കളറിൻ്റെ ബോക്സാണ് ഇത്. ഇതുപോലെ ഓരോ പാത്രത്തിലാക്കിയിട്ട് ഇങ്ങനത്തെ നമ്മൾ ആവശ്യത്തിന് മാത്രമല്ല നമ്മൾ കേക്ക് ഉണ്ടാക്കിയെടുക്കുള്ളൂ. അപ്പോൾ ആ കേക്കിൻ്റെ ഐറ്റംസ് എല്ലാം കൂടി ഒരു ബോക്സിലാക്കിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഫ്രീസറിലുള്ള റെഡി ആയിട്ടുണ്ട്. ഇനിയും കുറച്ചും കൂടി സാധനങ്ങൾ ഫ്രീസറിലേക്ക് വരാനുണ്ട്. അപ്പോൾ നമ്മളുടെ താഴത്തെ തട്ടും ഫുൾ ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഓരോ സാധനങ്ങൾ വീതം വെച്ചെടുക്കാം. ഞാൻ പച്ചക്കറി ബോക്സിൻ്റെ മുകളിലാണ് ഞാനിത് വെച്ച് കൊടുക്കുന്നത്. ഇനിതാ ഞാൻ ആദ്യം തക്കാളി വെച്ച പാത്രത്തിൽ ഇപ്പോൾ വെണ്ടയ്ക്ക വെച്ചിട്ടുണ്ട്. ഈ വെണ്ടയ്ക്ക എപ്പോഴും കേടുവരും, എത്ര കൊണ്ടുവന്ന് വെച്ചാലും കേടുവരുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇനി ഇങ്ങനെ വെച്ചെടുക്കാം. പിന്നെ ഉണക്കമുളക് ഇതുപോലെ ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പാല് ഫ്രീസറിൽ വെച്ചാൽ കട്ടാവും, അപ്പോൾ ഞാൻ ഇതുപോലെ ബോക്സിലാക്കിയിട്ടാണ് പാൽ വെക്കല്. ഏറ്റവും മുകളിലത്തെ തട്ടിൽ തന്നെ വെക്കല്. ഇഞ്ചി അതുപോലെ തന്നെ പെട്ടെന്ന് കേടുവരുന്ന സാധനമാണ്, അതും ഇതുപോലെ ബോക്സിലാക്കിയാണ് വെക്കൽ. പിന്നെ അത് ആ മല്ലിയില ഇതുപോലെ വേറെ ബോക്സിൽ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് അതിൻ്റെ വേരിൻ്റെ ഭാഗം കട്ട് ചെയ്ത് കളയും. ഞാൻ കഴുകിയിട്ട് വെക്കാറില്ല, കഴുകി വെച്ചാൽ പെട്ടെന്ന് ചീയാണ്. അപ്പോൾ ഞാൻ കഴുകാതെ തന്നെ ഇതുപോലെ നന്നായിട്ട് കുടഞ്ഞെടുത്ത് ആ ഇത് വേരിൻ്റെ ഭാഗം കട്ട് ചെയ്യും. അപ്പോൾ ഞാൻ കുറച്ചും കൂടി സാധനങ്ങൾ വന്നിട്ടോ ഫ്രീസറിലേക്ക് വെള്ളം വെച്ചു. പിന്നെ ഇത് നമ്മുടെ നോമ്പിന് വേണ്ടിയിട്ട് സമൂസോല പിന്നെ പനീർ ബട്ടറൊക്കെ ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഫ്രിഡ്ജിൻ്റെ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞത്. മുകളിലത്തെ തട്ടിലാട്ടോ തൈരും ഇതുപോലെ തന്നെ ബോക്സിലാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് ഈത്തപ്പഴമാണ്. പിന്നെ നമുക്ക് ആവശ്യത്തിന് കുടിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഇത് ശർക്കര, അത് ഞാൻ കുപ്പിയിൽ തന്നെ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കാറ്. പിന്നെ നേരത്തെ കാണിച്ചിരുന്ന പോലെ ഇഞ്ചി ഇതുപോലെ തന്നെ. പിന്നെ എല്ലാവരും ചെയ്യുന്ന പോലെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊന്നും ഞാൻ ഉണ്ടാക്കി വെക്കാറില്ല കേട്ടോ. എനിക്കങ്ങനെ അത് ഉണ്ടാക്കി വെക്കാൻ നോക്കിയിട്ടില്ല ഇതുവരായിട്ട്. പിന്നെ നമ്മളുടെ ബാക്കി വന്ന തേങ്ങ ചിരവിയതൊക്കെ അതും ഇതുപോലെ ഞാൻ ഒരു പാത്രത്തിലാക്കിയിട്ട് ഒരു ബോക്സിലാക്കിയിട്ട് തന്നെ വെക്കൽ. മാക്സിമം നമ്മളെല്ലാവരും ഫ്രിഡ്ജിൽ ക്ലീ സാധനങ്ങൾ ഓരോരോ ബോക്സിലാക്കി വെക്കുക, അപ്പോൾ തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. അപ്പോൾ ഓരോരുത്തരെ ഇഷ്ടം പോലെ ഓരോരുത്തരുടെ ഫ്രിഡ്ജ് ക്ലീൻ ആക്കി വെക്കുക. ഇത് പച്ചമുളകാണ് ഞെട്ടി കളഞ്ഞു വെച്ചതാണ്, കരിവേപ്പില, പിന്നെ ഇത് നോമ്പിന് വേണ്ടി വാങ്ങിച്ച മുന്തിരിയും കാഷ്യൂനട്ടൊക്കെയാണ്. പിന്നെ കിസ്മിസ്, പിന്നെ ടൂട്ടി ഫ്രൂട്ടിൻ്റെ കേക്ക് ഉണ്ടാക്കാം. പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ മുട്ട വെക്കാറില്ല, അത് ഒരു ബാലൻസ് വന്നൊരു മുട്ട കണ്ടപ്പെടുത്ത് വെച്ചു എന്നുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടത് എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.